ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഡി ആൻഡ് സി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്, എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മൾക്ക് ഡി ആൻഡ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മളെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടും. അതായത് ഡി ആൻഡ് സി കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടും. എന്നാൽ ചില ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മളെ ഒരു ദിവസം ഒബ്സർവേഷനിൽ വെച്ചതിന് ശേഷമായിരിക്കും നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്. നിങ്ങൾ ഡി ആൻഡ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 hours എങ്കിലും നിങ്ങൾക്ക് ഫുൾ ബെഡ് റെസ്റ്റ് വേണം. നിങ്ങൾ ബെഡിൽ തന്നെ കിടക്കുക എന്നുള്ളൊരു രീതി, അതാണ് ഫുൾ ബെഡിൽ തന്നെ കിടക്കുക, എഴുന്നേറ്റ് നടക്കുകയോ ഇരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കുക എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പെയിൻ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് എന്താ പറയുക, അതൊക്കെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് ആ പെയിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കാനാണ് ആ 24 hours ബെഡ് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നത്. പിന്നെ അതിനുശേഷം 2 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ബെഡ് റെസ്റ്റ് അല്ല, റെസ്റ്റ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിലെ പണികളൊന്നും ചെയ്യാതെ ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അബ്ഡോമൻ പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അബ്ഡോമൻ പെയിനോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരാഴ്ച കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷവും നിങ്ങൾക്കിത് കൂടുകയാണ് കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡി ആൻഡ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ അവരുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ പാലുടിക്കുകയോ ഒക്കെ ചെയ്യാം. ദെൻ അവർ ഹോസ്പിറ്റലുകാർ ചിലപ്പോൾ നിങ്ങളോട് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറയും. അതിനുശേഷം നിങ്ങളത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഫ്രൂട്ട്സോ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസോ അതുപോലെ വാട്ടർ, കോക്കനട്ട് വാട്ടർ, ജ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അമ്മയാണെങ്കിൽ നിങ്ങൾ ആൻറ്റി ഡി ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പായിട്ടും ഉറപ്പ് വരുത്തുക. ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും, അത് എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ അമ്മ നെഗറ്റീവ് ആണെങ്കിൽ ആൻറ്റി ഡി ഇഞ്ചെക്ഷൻ എടുക്കാറുണ്ട്. ഈ ആൻറ്റി ഡി ഇഞ്ചെക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇൻ കേസ് എങ്കിൽ നിങ്ങളുടെ ബ്ലഡുമായിട്ട് ജോയിൻ ആകാതെ ആൻറ്റിബോഡി അവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് ആൻറ്റി ഡി നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് നിങ്ങൾക്കെങ്കിൽ ആൻറ്റി ഡി ഇഞ്ചെക്ഷൻ എടുക്കുന്നത് കേട്ടോ. ദെൻ നിങ്ങൾക്ക് അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോളിക് ആസിഡ്, അതായത് വിറ്റമിൻ B12 പിന്നെ വിറ്റമിൻ D ഇങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം, പ്രിനേറ്റൽ മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻ എല്ലാം ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതുവരെ ഫുള്ളായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡി ആൻഡ് സി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി ആൻഡ് സിക്ക് കാരണം എന്താണെന്ന് വ്യക്തമായി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. ഡി ആൻഡ് സി ചെയ്തു അല്ലെ, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വന്നു, ഡി ആൻഡ് സി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയല്ലാതെ എന്താണ് കൃത്യമായിട്ടുള്ള കാരണമെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡി ആൻഡ് സി ഉണ്ടായി എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ ആ പ്രശ്നം പൂർണ്ണമായിട്ടും സോൾവ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പ്രഗ്നൻസി നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് സെക്കൻഡിലും ഉണ്ടാകാതിരിക്കാനാണ് നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഉണ്ടായത് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തതിന് ശേഷം സെക്കൻഡ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പല ഡോക്ടേഴ്സും നമുക്ക് ഡി ആൻഡ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളോട് ചെല്ലാനായിട്ട് പറയും. ഇത് ചെക്കപ്പിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഷുഗർ, തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, AMH ഇതുപോലെയുള്ള വാല്യൂസ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടർ പറയാറുണ്ട്. അങ്ങനെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുക. എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണ്, എന്തെങ്കിലും കൂടിയിട്ടാണോ എന്തെങ്കിലും കുറഞ്ഞിട്ടാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണോ നിങ്ങൾക്ക് ഡി ആൻഡ് സി ഉണ്ടായത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് കൃത്യമായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഡി ആൻഡ് സിക്ക് ശേഷം നിങ്ങൾ എടുക്കേണ്ട പ്രിക്വേഷൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ അബൌട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.